കാലപ്പഴക്കം ചെന്ന തകർന്ന വീട്ടിൽ കിടപ്പ് രോഗികളായ മാതാവിനെയും പിതാവിനെയും തനിച്ചാക്കി തൊഴിലിന് പോകാനാകുന്നില്ല. വരുമാനത്തിന് മറ്റു വഴികളില്ലാത്തതിനാൽ നിത്യചെലവിന് പണം കണ്ടെത്താനാകാതെ ദുരിതമനുഭവിക്കുകയാണ് തൃത്താല ഉള്ളന്നൂർ സ്വദേശി പ്രകാശ്. ഞങ്ങൾ രണ്ടാളും കിടക്കോട് പഠിക്കും, കുടിക്കാനോ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ അവൻ പണിക്ക് പോയിരുന്നോ. ആറ് മാസം മൂന്ന് മാസമായിട്ട് പണിക്കൊന്നും പോവാമല്ല. ഈ രണ്ടാളും ഞങ്ങൾ നോക്കണ്ടേ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനും വേണം. തൃത്താല ഉള്ളന്നൂരിലെ കളരിക്കൽ വീട്ടിൽ പ്രകാശിന്റെ 70 കഴിഞ്ഞ മാതാവും 80 കഴിഞ്ഞ പിതാവും 2 വർഷത്തോളമായി കിടപ്പ് രോഗികളാണ്. പാതി തകർന്ന വീട്ടിൽ ഇവരെ പരിചരിക്കാൻ മറ്റാരുമില്ലാത്തതിനാൽ പ്രകാശിന് തൊഴിലിനും പോകാനാകുന്നില്ല. മാനസിക രോഗിയായ സഹോദരനെ വീട്ടിലെ പരിമിത സൗകര്യങ്ങൾ മൂലം വിവാഹം കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വരുമാനത്തിന് മറ്റു വഴികളില്ലാത്തതിനാൽ നിത്യ ചെലവിന് പണം കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ് പ്രകാശ്. പിന്നെ രണ്ടാളും കിടപ്പ് രോഗിയാണ്. ഹോട്ടലിൽ പണിക്ക് പോയായിരുന്നു. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് പണിക്ക് പോകുന്നില്ല. അച്ഛൻ കിടന്നിട്ട് 3 കൊല്ലത്തിൻ്റെ മേലായി, കാലിൻ്റെ നട്ടൽ പൊട്ടിയിട്ട്. പിന്നെ അമ്മ വന്നിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. 1 കൊല്ലമായിട്ട് പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് ചികിത്സ ഒക്കെ നോക്കി. പിന്നെ നട്ടലിന് പ്രശ്നമാണ്, ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ബെൽറ്റ് ഇട്ടു. പിന്നെ അത് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും ഞാൻ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീടായെങ്കിലും ആകെ പൊട്ടിച്ചാടാറ് കിടക്കുകയാണ്. രാത്രിയിൽ മഴ കാരണം ചോർച്ച കാരണം കിടക്കാനൊന്നും നിർത്തിയില്ല. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. നമുക്ക് യാതൊരു ആനുകൂല്യം ഇല്ല. കഴിഞ്ഞ മഴക്കാലത്ത് വീടിന്റെ പാതി തകർന്നു. മഴ പെയ്താൽ കിടപ്പ് രോഗികളുടെ മേലാണ് വെള്ളം ചോർന്നു വീഴുന്നത്. പാലിയേറ്റീവിന്റെയും അയൽവാസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് നിലവിൽ ജീവിതം മുന്നോട്ടു പോകുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെയും സുമനസുകളുടെയും സഹകരണത്തോടെ ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശും കുടുംബവും. സിവിനുസ് തൃത്താല.